കരിയർ ഫോക്കസ് ചെയ്ത് പ്ലസ് ടു പഠിക്കാനും കൊമേഴ്സിൽ നല്ല കരിയർ ഉറപ്പുവരുത്താനും അൽജിബ്രയിലേക്ക് വരും. എസ്എസ്എഫിന്റെ ഗോൾഡൻ 50 കേരള വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രചരണ റാലിക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗോൾഡൻ സഫാരി ജില്ലയിലെ 50 കേന്ദ്രങ്ങളെ കർമ്മധേയമാക്കി ഇതുവരെ കടന്നുവരുന്നു. SSF ഗോൾഡൻ 50 കേരള വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോൾഡൻ സഫാരി റാലി സംഘടിപ്പിച്ചത്. റാലിക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. ജില്ലയിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 50 പ്രവർത്തകരാണ് റാലിയിൽ സ്ഥിരാംഗങ്ങളായി ഉണ്ടായിരുന്നത്. പട്ടാമ്പി നൽകിയ സ്വീകരണ യോഗം കേരള മുസ്ലിം ജമാഅത്തെ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി ഉദ്ഘാടനം ചെയ്തു. SMA ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ പൂവക്കോട്, ഉസ്മാൻ സഖാഫി, ഉമ്മർ അൽ ഹസനി, ജാഫർ അലി കോട്ടേപ്പാടം, ഷറഫുദ്ദീൻ ബുഖാരി, ഉമ്മർ ലത്തീഫി, മുഹമ്മദ് അലി മദനി, ഗഫാർ അക്സനി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചരിത്രപരമായി ന്യൂനപക്ഷ സമൂഹങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഒരു ഭാഗത്തുണ്ട്. അക്കാദമിക സംവിധാനങ്ങളിൽ, വിദ്യാഭ്യാസ പാഠപുസ്തക സംവിധാനങ്ങളിൽ തന്താങ്ങൾക്ക് യോജിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങളെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ടും നിരാകരിച്ചുകൊണ്ടും പാഠപുസ്തകങ്ങളും സിദ്ധാന്തങ്ങളും മറ്റ് കരിക്കൂലങ്ങളും തയ്യാറാക്കപ്പെടുന്നു. അതിരൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുകൊണ്ട് യുവതയോട് സംസാരിക്കുമ്പോൾ യുവത 1000 ചോദ്യങ്ങൾക്ക് നടുവിൽ, തൊഴിലില്ലായ്മയുടെ രൂക്ഷമായ പ്രതിസന്ധികൾക്ക് നടുവിൽ നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ച നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കീഴ്മേൽ മറിയുകയും അത് ആശങ്കകൾ ഉളവാക്കും വിധം താഴെ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ രാജ്യം നേരിടാനിരിക്കുന്നു എന്ന് രഘുറാം രാജൻ വീണ്ടും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു.